കേരളത്തിലിപ്പോഴൊരു പ്രത്യേക തരം നീക്കം നടക്കുന്നുണ്ട്. അതായത് ഡിവൈഎഫ്ഐ പോലൊരു സംഘടനയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം. അത് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ബി ജെ പിയും കോൺഗ്രസ്സെല്ലാം ഒരുപോലെ ഒരേ ടീമായി ഒറ്റ മനസ്സാലെ നിന്നിപ്പോൾ ഇതിനുവേണ്ടി ചരട് വലിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കില്ല. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ വണ്ടിപ്പെരിയാറിലുണ്ടായ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പ്രതിക്ക് ഡിവൈഎഫ്ഐയുടെ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവഹേളനത്തിന് അവർ മുതിരുന്നത്. വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ എന്ന വാചകം കൊടുത്ത ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ എത്രത്തോളം പൊതുജന മധ്യത്തിൽ അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അവഹേളിക്കുക, ആ പ്രസ്ഥാനത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ചമച്ച് അതിനെ ഈ പൊതുജന മധ്യത്തിന് മുന്നിൽ വിചാരണ ചെയ്യുക എന്ന തരത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നത് വളരെ സങ്കുചിതമായി അവർ തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തുന്ന ഒരു കാര്യമാണ്. ഒരു നാട്ടിൽ ഒരു ക്രൈം നടന്നാൽ അതിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ആ ചെയ്ത വ്യക്തിയെ സംരക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തി നിയമത്തിന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രഥമമായ ചോദ്യം. ഈ നാട്ടിൽ ക്രൈം നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുള്ളത് കൊണ്ടല്ല, ചിലരുടെ മനോനില കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തിവിടുന്നത്. ഡിവൈഎഫ്ഐയുമായി ചിലപ്പോൾ അദ്ദേഹം കൊടിപിടിച്ചുകൊണ്ട് നടന്നിരിക്കാം. ഈ നാട്ടിൽ ഒരാൾ ഒരു സംഘടനയുടെ ആശയം മനസ്സിലാക്കി വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നടക്കുന്നു എന്നതുകൊണ്ട് ഞാനും അതിൻ്റെ പുറകെ പോകാം എന്നുള്ളത് കൊണ്ടൊരു ആകർഷണത കൊണ്ട് വരുന്നതും രണ്ടും രണ്ടാണ്. ആശയം മനസ്സിലാക്കി സംഘടന എന്താണോ, സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണോ, സംഘടന പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണോ, അതൊക്കെ ആശയം മനസ്സിലാക്കി നിൽക്കുന്നവരും ഈ രണ്ടാം വിഭാഗക്കാരും തമ്മിൽ അജഗജാന്തരമാണ് വ്യത്യാസമെന്ന് പറയേണ്ടി വരുന്നത്. കാര്യം ഈ സംഘടന കഴിഞ്ഞ കുറച്ചു നാളായി ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ മറ്റൊരു യുവജന സംഘടനകൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനം ഈ പറഞ്ഞ ലോക്ക്ഡൌൺ കാലമായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് കാലമായി ജനങ്ങൾക്കിടയിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ച് അവർ ജനസ്വാധീനം ആർജിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര നിരാശയിലാണ് ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. കാര്യം പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ കഷ്ടത അനുഭവിക്കുന്ന കാലത്ത് അവരെ നിർലോഭം ഒരാൾ സഹായിക്കുമ്പോൾ അവരോടൊപ്പം ഓടിയെത്താൻ കഴിയുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മറച്ചുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ബദലായിട്ട് മറ്റൊന്നും ചെയ്യാൻ ഈ സംഘടനകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാക്കളെ മുഴുവൻ ഒറ്റ വാചകത്തിൽ അവഹേളിക്കുക. അതിന് 10 പൈസയുടെ ചെലവ് വേണ്ടല്ലോ. ഒരു എല്ലില്ലാത്ത നാവും ഒരു സോഷ്യൽ മീഡിയ പേജും ഏതെങ്കിലുമൊക്കെ ചാനൽ മൈക്കും കണ്ടാൽ മാത്രം മതിയല്ലോ. ഈ പറയുന്ന ജനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഡിവൈഎഫ്ഐക്ക് ഇന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ജനസ്വീകാര്യതയുണ്ട്. അതായത് കോവിഡ് കാലമായിക്കോട്ടെ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ കാലങ്ങളിലായിക്കോട്ടെ, ഈ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളുടെ വീട്ടിൽ ആഹാരമോ അല്ലെങ്കിൽ ഇല്ലായ്മകൾ എന്താണോ അത് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതിൽ ആർക്കും തർക്കം പറയാൻ പറ്റില്ല. ഈ എതിർക്കുന്നവർക്ക് പോലും അവർ ചെയ്ത സേവനങ്ങളെ ഒരു പക്ഷേ അസൂയയുടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. ബി ജെ പി പ്രവർത്തകൻ പോലും കൊറോണ വന്ന് കുഴഞ്ഞു വീണ സന്ദർഭത്തിൽ ഒരു യുവമോർച്ച പ്രവർത്തകൻ ഇല്ലായിരുന്നു സഹായിക്കാൻ. ആ വ്യക്തിയെ പോലും എടുത്ത് CFLTCയിലോ ആശുപത്രിയിലോ ആംബുലൻസ് ഓടിച്ച് എത്തിച്ചത് ഈ നാട്ടിലൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയ്ക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനത്തിന്റെ വേരാഴ്ത്താൻ കഴിഞ്ഞത്. അതിൽ വലിയ തോതിൽ ഇവർ അസംതൃപ്തരാണ്. മറ്റ് സംഘടനകൾ എങ്ങനെയും ഇപ്പോൾ ഇവരുടെ സ്വാധീനം ഇല്ലാതാക്കണമല്ലോ. കമ്മ്യൂണിറ്റി കിച്ചനും അല്ലെങ്കിൽ CFLTC സെന്ററുകളിൽ സഹായിക്കാനായിരുന്നാലും അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചവർക്ക് ഏത് തരത്തിലുള്ള സഹായത്തിനായാലും അവരെ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നാലും ഓടിയെത്തിയത് ആ ചെറുപ്പക്കാർ മാത്രമാണ്. ആ ചെറുപ്പക്കാരുടെ ആ സേവനം ജനങ്ങൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞു. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവരോട് അനുകമ്പയും സ്നേഹവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM നിർത്തിയ പുതിയ പയ്യന്മാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും യുവതികളെല്ലാം വിജയിച്ചു കയറിയത്. അതിൽ അസ്വസ്ഥരായിട്ട് കാര്യമുണ്ട്. അതിന് അവഹേളനമാണോ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ആയുധം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു സംഘടനയെ തകർത്തു കളയാൻ പറ്റില്ല. അവരുടെ പ്രവർത്തനം എന്താണെന്ന് ജനം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ, അതായത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, യൂത്ത് ബ്രിഗേഡ് ആയിക്കോട്ടെ, യുവമോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തു, എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു? നിങ്ങൾ ഫോട്ടോ ഇടാൻ വേണ്ടിയും വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയും 2 PPE കിറ്റും ധരിച്ച് ഈ സ്റ്റെറിലൈസേഷന്റെ പരിപാടിക്ക് ഇറങ്ങിയതിനപ്പുറം നിങ്ങൾ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഈ നാട്ടിൽ നമ്മളും പൊതുപ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുന്നവരാണ്. നമ്മൾ ഇതിനെ സംബന്ധിച്ചൊക്കെ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. എത്ര മേഖലകളിൽ ചെയ്തു എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്?
വല്ല മരുന്നിനോ തുലോ തുച്ഛവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾ പറയത്തില്ല. ഇപ്പോഴും അവർക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. അതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പുറത്തിറങ്ങി ഡിവൈഎഫ്ഐയെക്കുറിച്ചും നിങ്ങളെ സംഘടനയെക്കുറിച്ചും ജനങ്ങളോട് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ മെഡിക്കൽ കോളേജുകൾ പോയി നോക്കൂ. അവിടെ ഉച്ചയ്ക്ക് പൊതുച്ചോർ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കാലങ്ങളായി തുടങ്ങിയ ഒരു പരിപാടിയാണ്. വീടുകളിൽ നിന്ന് പൊതുച്ചോർ കളക്ട് ചെയ്ത് മെഡിക്കൽ കോളേജിൽ ആഹാരമില്ലാത്തവർക്ക് കുറേ കാലമായി വിതരണം ചെയ്യുന്നുണ്ട്. ആക്രി പറക്കി വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11 കോടി രൂപ അവർ സംഭാവന നൽകി. കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കോ ഇത്തരത്തിൽ ഒരു ഫണ്ട് പിരിച്ചു കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഈ പറയുന്ന യുവജന സംഘടനകൾക്ക് ആർക്കെങ്കിലും ശേഷിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ച് കാണിക്കാൻ ബാധ്യതയുണ്ട്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. നിങ്ങൾക്കില്ലാതെ പോയ സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതിൽ ചില കോണുകളിലെങ്കിലും ചിലരെങ്കിലും ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് പുഴുക്കുത്തുകളായിട്ടുണ്ടാകും. അവർ ചിലപ്പോൾ ഇത്തരത്തിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വരാം എന്ന് കരുതി ഈ സംഘടനയിലുള്ള മുഴുവൻ പേരും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഏത് കണ്ണിൽ വേണം കാണേണ്ടത്? നിങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ തീറ്റിക്കത്തുമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നിങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ഈ നാട്ടിലൊന്നും ചെയ്യത്തുമില്ല, ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവഹേളിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും യൂത്ത് കോൺഗ്രസും KSU യുവമോർച്ചയും ABVP ഒക്കെ എവിടെ പോയി നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പരിശോധിക്കുക. എന്തുകൊണ്ട് അതിലൊന്നും യുവജനങ്ങൾ കൂടുതലായി കടന്നു വരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തിയോ? നിങ്ങൾ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വിയർപ്പൊഴുക്കാൻ പറ്റില്ലല്ലോ. വിയർപ്പിന്റെ അസുഖമുള്ളവരാണ്. ആ വിയർപ്പിന്റെ അസുഖമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നിറങ്ങി പ്രവർത്തിക്കാൻ മനസ്സില്ല. ചുളുവിന് ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അധികാര കേന്ദ്രത്തിൽ എത്താൻ പറ്റൂ എന്ന് ശ്രമിക്കുന്നത് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. എന്നിട്ട് നാട്ടിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ മുഴുവൻ അവഹേളിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയും ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി നടത്തുന്ന ഈ നീച നീക്കത്തെ ഈ സമൂഹം തിരിച്ചറിയാൻ പോവുകയാണ്. വണ്ടിപ്പെരിയാറല്ല, വാളയാറിലുണ്ടായ സംഭവങ്ങളെല്ലാം ഈ നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തന്നെയാണ്. അതിൽ ഡിവൈഎഫ്ഐയുടെ മേനിയുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ക്രിമിനൽ ചെയ്ത തെറ്റിന് ഒരു സംഘടനയെ മുഴുവൻ അധിക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾക്കാരാണ് അവകാശം തന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾ സംരക്ഷിക്കാത്തവരാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് എറണാകുളത്ത് ഒരു പോക്സോ കേസിൽ പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA ആണ്. എന്തേ നിങ്ങൾക്ക് അദ്ദേഹത്തെ പുറത്താക്കണ്ടേ? ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയ വ്യക്തിയെ നിങ്ങൾക്ക് പുറത്താക്കണ്ടേ? ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോ ഈ ബാക്കിയുള്ളവരെ വിമർശിക്കുമ്പോൾ സ്വന്തം മേനി കൂടി നന്നായിരിക്കണം. അല്ലാതെ എല്ലില്ലാത്ത നാക്കുകൊണ്ട് ആരെയും എന്തും പറയാം. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ത്യയിൽ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും പറഞ്ഞ് വിമർശിക്കാം. അതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു സംവിധാനത്തിൽ നിൽക്കുന്നവരെ മുഴുവൻ അടച്ചധിക്ഷേപിച്ച് അവരുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ ചിലപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തനങ്ങൾ അത് സമൂഹം കാണാതെ പോകരുത്. ഈ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ മറവിൽ ചില കാബാലികന്മാരായിട്ടുള്ള വ്യക്തികൾ ഒരു കൊടിയും പിടിച്ച് ചെകുവരയുടെ ടീഷർട്ട് എടുത്തിട്ടാൽ അവൻ DYFI കാരനാണ്, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം DYFI സംഘടന ഏറ്റെടുത്തുകൊള്ളണം എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ വകതിരിവില്ലാത്തവർ പറയുന്ന മറുപടിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഏതെങ്കിലും ഒരു സംഘടനയുടെ അനുഭാവിയാണെന്ന് കരുതി ഈ നാട്ടിൽ എന്ത് തോന്നിയാസം കാണിക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് DYFI യുടെ കൊടി പിടിച്ചിട്ടുള്ള വ്യക്തി ഈ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിയമത്തിന്റെ മുന്നിൽ ശക്തമായ രീതിയിൽ തന്നെ വിചാരണ ചെയ്യപ്പെടും. ഒരു സംശയം വേണ്ട. പ്രതിയെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഒട്ടും അവാന്തിച്ചിട്ടില്ല. ആരും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പോ ആ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടി ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.